ഓ രണ്ടു പേർക്ക് വേണ്ടി എന്നാ സദ്യ വെക്കാനാ എന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ നമ്മളിപ്പോൾ പോകുന്നത് തൊടുപുഴ മൂവാറ്റുഴ റോഡിലുള്ള വെങ്ങല്ലൂരിന്റെ മലബാർ വില്ലേജ് റെസ്റ്റോറന്റിലേക്കാണ് ഞാൻ ഈ പറഞ്ഞ ഡയലോഗും ഇവിടെയായിട്ട് എന്താ ബന്ധം എന്നല്ലേ എന്നാ വാ കാണിച്ചുതരാം ഇവിടെ ഒരു സദ്യയുടെ അൺബോക്സിങ് നടത്താൻ പോവുകയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ബോത്ത്സ് നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ സദ്യയുടെ അൺബോക്സിങ് നമ്മൾ വീട്ടിൽ ചെന്നിട്ടാണ് നടത്തുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ബോത്ത് കൂടെ റെഡി ആയിട്ടുണ്ടാവും നമ്മളിത് മലബാർ വില്ലേജിന്റെ വാതിലൊക്കെ തുറന്ന് അകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ അതായിരിക്കും നമ്മുടെ ബോക്സ് അവിടെ റെഡിയാണ് നമുക്ക് കാണാം അപ്പോൾ എന്തായാലും ഓണാശംസകളൊക്കെ പറഞ്ഞുകൊണ്ട് ആ ബോത്സ് നമ്മൾ എടുത്തിരിക്കുകയാണ് കേട്ടോ അതായത് മുകളിൽ നോക്കിയ ഒരു വാഴയിലേക്ക് ചുരുട്ടി നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് ബോക്സിന് നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ഉള്ളിൽ കരുതി വെച്ചിരിക്കുന്നത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ചുരുളുകൾ അഴിയാൻ നിമിഷങ്ങൾ എന്ന് മാത്രം അപ്പൊ നമ്മളത് കാറിലേക്ക് എടുത്ത് വെച്ചു നമ്മൾ ഇന്ന് വാങ്ങിയത് രണ്ടു പേർക്കുണ്ടാവുന്ന സദ്യയുടെ ബോക്സ് ആണ് കേട്ടോ അപ്പൊ എന്തായാലും ബോക്സ് നമ്മൾ നമ്മളത് വണ്ടിക്ക് അകത്തേക്ക് വെച്ചു ബാക്കി കാഴ്ചകൾ അൺബോക്സിംഗ് കാഴ്ചകളൊക്കെ വീട്ടിൽ ചെന്നിട്ടാണ് വണ്ടി ഇതേ ഗിയർ മാറി നേരെ സ്റ്റാൻഡ് വിട്ട് നമ്മുടെ വീടെത്തി വീടെത്തിയത് കഥവ് പറഞ്ഞപ്പോഴത്തേനും കേശുവിൻ്റെ കയ്യിലേക്കാണ് ഞാനിത് ബോക്സ് കൊടുത്തത് നമ്മുടെ ബോക്സ് ഇത് ഡൈനിങ് മേശയിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ കൂട്ടത്തിൽ രണ്ട് നല്ല വാഴയിലൊക്കെ നന്നായിട്ട് ഉണ്ട് പിന്നെ ബോക്സ് നോക്കിയാൽ മൊത്തത്തിൽ നല്ലൊരു ലുക്കായിട്ടുണ്ട് അല്ലേ മലബാർ വില്ലേജ് എന്നൊക്കെ എഴുതിയ ഒരു സദ്യയുടെ അൺബോക്സിങ് നടത്താൻ പോവാണ് നമ്മള് വെച്ച് താമസിപ്പിക്കുന്നില്ല നമ്മുടെ അൺബോക്സിങ് താ നടന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതായത് നോക്കി ഇതിൻ്റെ അകത്ത് എന്തോരം കറികളെന്ന് നോക്കി നല്ല വൃത്തിയായിട്ട് നല്ല കൃത്യമായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ അത് തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഇതിൻ്റെ അകത്ത് ഒരുപാട് അധികം വെറൈറ്റി കാഴ്ചകളും സംഭവങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് വെറുതെ ചോറ് ഒരു ബോക്സിൽ റെഡി ആക്കിയിട്ടുണ്ട് രണ്ട് ബോക്സ് ചോറുണ്ട് അത് നമ്മൾ മാറ്റി വെച്ചു കൂടാതെ നോക്കി ഉപ്പ് അത് നമ്മൾ ആവശ്യമുള്ള ഉപ്പ് തൊട്ട് എല്ലാ കാര്യങ്ങളും ഈ പാക്കറ്റിലുണ്ട് കേട്ടോ പച്ചടി കിച്ചടി അവിയൽ സാമ്പാർ അങ്ങനെ എല്ലാം കൂടെ ഞങ്ങൾ നിരത്തി വെച്ചു ഇനി ഓരോന്നും എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് വിളമ്പുമ്പോൾ കാണാം കേട്ടോ ഒത്തിരി ഉണ്ട് നോക്കി അച്ചാറുകൾ രണ്ട് കൂട്ടം പായസം രണ്ട് കൂട്ടം മോര് പച്ചമോര് സാമ്പാർ പുളിശ്ശേരി പരിപ്പ് അങ്ങനെ ഒരു സദ്യക്ക് എന്തൊക്കെ വേണോ അതെല്ലാം തന്നെ ഈ ബോക്സിലുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഇത് ഇലയിലേക്ക് വിളമ്പി കൂടുതൽ കാഴ്ചകൾ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഈ സദ്യ കൊണ്ടുവന്ന ബോക്സ് തന്നെയാട്ടോ എനിക്ക് വലിയ ഹൈലൈറ്റ് ആയിട്ട് തോന്നി കാരണം അത്ര നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇതെല്ലാം ഇത്രയും കറികൾ അടുക്കി വെക്കാൻ പറ്റിയ ഒരു നല്ലൊരു ബോക്സ് സദ്യ വിളമ്പാനായിട്ട് നമ്മൾ വാഴയില രണ്ടും പിരിച്ചു വെച്ചു അതിനുശേഷം നമ്മളിത് പഴം വിളമ്പി ഉപ്പേരി ശർക്കര വരട്ടി പപ്പടം ഉപ്പ് ഇഞ്ചിക്കറി അച്ചാറ് പച്ചടി കിച്ചടി അവിയൽ അങ്ങനെ ഇഷ്ടം പോലെ കറികളാണ് കേട്ടോ ഒരു സദ്യക്ക് എന്തൊക്കെ വേണോ അതെല്ലാം നമ്മൾ നമ്മളിത് ഇലയിൽ നിവർത്തി അങ്ങ് വിളമ്പി ഇട്ടിട്ടുണ്ട് അതിനുശേഷം നല്ല തുമ്പപ്പൂ പോലത്തെ ചോറ് ആ ഇലയിലേക്ക് വിളമ്പി ആ ഇല ചോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ എന്തോരം കറികൾ അതിന് ഒഴിക്കാനുള്ളത് നോക്കി സാമ്പാറുണ്ട് പുളിശ്ശേരിയുണ്ട് പരിപ്പ് കറിയുണ്ട് അങ്ങനെ ഒരുപാട് കറികൾ പായസമാണെങ്കിൽ രണ്ടും കൂട്ടം സമയം തേ ഉച്ച സമയമാണ് നല്ല വിശന്നിരിക്കുന്ന സമയമാണ് കേശുവിന് ക്ഷമ കിടുകയാണ് കേട്ടോ അപ്പോൾ വിളമ്പി വെച്ചിട്ട് വീഡിയോ എടുത്തിട്ട് കഴിക്കുക എന്ന് പറയുന്നതിൽ ആ ഒരു അർത്ഥവുമില്ലല്ലോ അപ്പോൾ എന്തായാലും ആദ്യം കഴിച്ചു തുടങ്ങി പപ്പടവും സാമ്പാറും ഒക്കെ കൂട്ടി പുള്ളി ആദ്യ പിടിത്തു അങ്ങ് പിടിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് കറികളുണ്ട് എവിടെ നിന്ന് തുടങ്ങണം എന്ന് തന്നെ കേശുവിന് തന്നെ കൺഫ്യൂഷനായി നമ്മുടെ വീടുകളിൽ ഇത്രമാത്രം കറികൾ ഉപയോഗിച്ചൊരു സദ്യ ഉണ്ടാക്കണമെങ്കിൽ നല്ല ചടങ്ങാണല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഇതുപോലെയുള്ള സദ്യ ബോക്സ് മേടിക്കണമെങ്കിൽ രണ്ട് പേരുടെ ബോത്ത്സിന് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയും ഒരാളുടെ ബോത്തിസിന് മുന്നൂറ്റി പത്തൊമ്പത് രൂപയാണ് അതിൻ്റെ വില ഇതിൻ്റെ ഓർഡറുകൾ ഇപ്പോഴേ സ്വീകരിച്ചു തുടങ്ങിട്ടോ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്കും ഇതിപ്പോൾ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് സെപ്റ്റംബർ എട്ടാം തീയതി തിരുവോണ ദിനത്തിൽ നമുക്ക് ഈ സദ്യാബോത്സ നമുക്ക് അവിടുന്ന് പിക്ക് ചെയ്യാൻ പറ്റുമോ കേട്ടോ അതുകൂടാതെ തന്നെ ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ നാലാം തീയതി തൊട്ടേ എട്ടാം തീയതി വരെ പായസമേള ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള പായസം അര ലിറ്റർ ഒരു ലിറ്റർ പായസമൊക്കെ അവിടെ നിന്ന് കിട്ടും അപ്പോൾ അതും നിങ്ങൾ വാങ്ങി നിന്ന് ടേസ്റ്റ് ചെയ്യും എന്തായാലും ചോറടക്കം ഇരുപത്തിയഞ്ച് കൂട്ടം വിഭവങ്ങളുള്ള ഈ പാക്കറ്റ് വാങ്ങിക്കുന്നതിൽ ഒരു നഷ്ടമില്ല കാരണം ഞാനും വൈഫും കുട്ടിയും ഞങ്ങൾ മൂന്ന് പേര് ഈ രണ്ട് പേർക്കുള്ള പാക്കറ്റിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും തിരുവോണ ദിവസത്തിൽ ഈ ബോക്സ് വേണ്ടവരെ ഇപ്പോൾ തന്നെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് അന്നേ ദിവസം പിക്ക് ചെയ്യാം കൂടാതെ സെപ്റ്റംബർ നാല് മുതൽ എട്ടു വരെ പായസമേളയുണ്ട് വിവിധ തരത്തിലുള്ള പായസങ്ങളുണ്ട് അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ നേരെ മലബാർ വില്ലേജ് റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടോളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ഓണാശംസിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ